ശാന്തി അരുളുക നാഥ, നിത്യ ശാന്തി അരുളുക നീ, നിത്യ വെളിച്ചമിയാളിൽ സദയം തൂകണമേ ജഗദീശ, തൂകണമേ ജഗദീശ, തൂകണമേ ജഗദീശ. സിയോനിലുയരും അഭിനവഗാനം, തവ സങ്കീർത്തനഗാനം, ജെറുസലേമിൽ നേർച്ചകളകിലം അർപ്പിതമാകും സദതം. ഞങ്ങളുയർത്തും യാചനയെല്ലാം നാഥ കേട്ടരുളേണം, നാഥ കേട്ടരുളേണം, നാഥ കേട്ടരുളേണം. അതോടൊപ്പം തന്നെ എനിക്ക് സന്തോഷകരമായ കൊച്ചുകാരൻ, കൊച്ചുമക്കൾ തന്റെ കുടുംബത്തിൽ നിന്ന് പ്രത്യേകമായി തന്റെ അപ്പനെ അമ്മയെ വലിയ കുടുംബാംഗങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായി ഓർക്കുകയും അവർക്ക് വേണ്ടി വലിയ അപേക്ഷ പ്രാർത്ഥിക്കുകയും ഒപ്പം തന്നെ ഈ സമൂഹത്തിനോട് കൂടെ ചേർന്നുകൊണ്ട് തന്റെ പിന്തുണക്കാദികളെയും ഒക്കെ ഒരുമിച്ചുകൂട്ടി കുറച്ചു നേരം ഈ പാവക്കാരിലൂടെയും ഒപ്പം തന്നെ തന്റെ പൂർവികൾക്ക് വേണ്ടി പ്രത്യേകം മാറ്റിവെക്കുകയും ചെയ്യുന്ന ഒരു വലിയ മഹത്വമായ ഒരു കാര്യമാണ്. പ്രത്യേകമായി കൊച്ചുമക്കളായ എല്ലാവരെയും പ്രത്യേകമായി അഭിനന്ദിക്കുക. ഒന്ന് കൈവരിച്ച മക്കളെ പ്രത്യേകമായി, കാരണം ആദ്യമായിട്ടാണ് കൊച്ചുകളിൽ മാതാപിതാക്കൾക്ക് വേണ്ടി തീർച്ചയായും നമ്മളെ ബലിയർപ്പിച്ച് പ്രാർത്ഥിക്കാറുണ്ട്. പക്ഷേ മഹിമയിൽ വാഴും രക്ഷകനീശു, മരണമടഞ്ഞ സഹോദരരേ, നിൻ തിരു കൃപയാൽ ശിക്ഷാവിധിയിൽ നിന്നു കരയാൻ കനിയണമേ. മഹിമയിൽ വാഴും രക്ഷകനീശു, മരണമടഞ്ഞ സഹോദരരെ, ഇരുളിൽ നിന്നുമുയർത്തി ഇവരിൽ നിത്യ വെളിച്ചം തൂകണമേ, ഇരുളിൽ നിന്നുമുയർത്തി ഇവരിൽ നിത്യ വെളിച്ചം തൂകണമേ, നിൻ തിരുരക്തം വിലയായി നൽകി നീ വീണ്ടെടുത്തവരല്ലോ നാഥ, നീ വീണ്ടെടുത്തവരല്ലോ. മഹിമയിൽ വാഴും രക്ഷകനീശോ, മരണമടഞ്ഞ സഹോദരരെ. സഹോദരരെ, പ്രത്യാശയില്ലാതെ മറ്റുള്ളവർ ചെയ്യുന്നത് പോലെ നിങ്ങൾ ദുഃഖിക്കാതിരിക്കാൻ നിദ്ര പ്രാപിച്ചവരെ പറ്റി നിങ്ങൾക്ക് അറിവുണ്ടായിരിക്കാമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. യേശു മരിക്കുകയും വീണ്ടും ഉയർത്തുകയും ചെയ്തു എന്ന് നാം വിശ്വസിക്കുന്നത് പോലെ യേശുവിൽ നിദ്ര പ്രാപിച്ചവരെ ദൈവം അവനോടുകൂടെ വിരമിക്കും. കർത്താവിൻ്റെ പ്രത്യാഗമനം വരെ നമ്മിൽ ജീവനോടെ ഇരിക്കുന്നവർ നിദ്ര പ്രാപിച്ചവർക്ക് മുന്നിലയക്കുകയില്ലെന്ന് കർത്താവിൻ്റെ വചനത്തെ ആധാരമാക്കി ഞങ്ങൾ പറയുന്നു. എന്തെന്നാൽ അധികാരപൂർണമായ ആജ്ഞാവചനം കേൾക്കുകയും പ്രധാന ദൂതന്റെ ശബ്ദം ഉയരുകയും ദൈവത്തിൻ്റെ കാഹളധ്വനി മുഴങ്ങുകയും ചെയ്യുമ്പോൾ കർത്താവ് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരണമടഞ്ഞവർ ആകും.
അപ്പോൾ ജീവിച്ചിരിക്കുന്നവരായി നമ്മിൽ അവശേഷിക്കുന്ന ആകാശത്തിൽ കർത്താവിനെ എതിരേൽക്കാനായി അവരോടൊപ്പം മേഘങ്ങളിൽ സംഭരിക്കപ്പെടും. അങ്ങനെ നാം എപ്പോഴും കർത്താവിന്റെ കൂടെയായി തിരികെ ചെയ്യും. അതിനാൽ ഈ വാക്കുകളാൽ നിങ്ങൾ പരസ്പരം ആശ്വസിപ്പിക്കുകയും ദൈവവചനമാണ് നാം കേട്ടത്. ദൈവത്തിന് നന്ദി. കർത്താവേയാഴത്തിൽ നിന്നുമിപ്പോൾ ആർത്തനായി കേഴുന്നു പാപിയാം ഞാൻ. കർത്താവേ എൻ ശബ്ദം കേൾക്കേണമേ, അൻപോടെ പ്രാർത്ഥന കൈക്കൊള്ളണേ. പാപങ്ങളെല്ലാം നീ ഓർത്തിടുക, ആർക്കുള്ളു രക്ഷയി പാരിടത്തിൽ. ഞങ്ങൾ തൻ പാപങ്ങൾ പോക്കിടുന്ന കർത്താവെ നിന്നെ വണങ്ങിടുന്നു. കർത്താവെ ആഴത്തിൽ നിന്നുമിപ്പോൾ ആർത്തനായി കേഴുന്നു പാപിയാം ഞാൻ. വലിയ ക്രമം നമുക്കുണ്ടാകുവാൻ വേണ്ടി പ്രത്യേകമായി കുറച്ച് മക്കൾ കാണിക്കുന്ന ഇവരുടെ സ്നേഹം പ്രത്യേകിച്ച് യാതൊരു ലോകത്ത് വളരെയധികം മധുരപരമായ കാര്യമാണ്. തീർച്ചയായും നിങ്ങളെ പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ്. നിങ്ങൾ കാണിക്കുന്ന വലിയ ആ ഒരു അവരോടുള്ള ബഹുമാനമാണ് നിങ്ങളിപ്പോൾ കാണിക്കുന്നത്. പ്രത്യേകമായി അവരെ പ്രത്യേകമായ രീതിയിൽ ഒത്ത് പ്രാർത്ഥിക്കാം. നമ്മുടെ അപ്പനെയും അമ്മയും ജോസഫിനെയും മേരിയെയും ഒപ്പം തന്നെ ജോണിയെയും സ്വാമിയെയും വർഗീസ് പ്രത്യേകമായി നമ്മുടെ കുടുംബാംഗങ്ങളെയും ഇതുവരെ ഓർത്തുകൊണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യണം. എല്ലാവർക്കും ഈ സംബോധനങ്ങളെ പ്രത്യേകമായി നമ്മുടെ ഇതുവരെ ഓർക്കാം. ഒപ്പം തന്നെ ഇവിടെ വന്നിട്ടുള്ള എല്ലാവരെയും നമ്മുടെ മക്കളെ പ്രത്യേകമായി ദ്വീപിലെയും തുടർന്നുള്ള വിലയുമാരുടെ ചുമതല നിയമങ്ങൾ പ്രത്യേകിക്കാൻ വേണ്ടി നമുക്ക് നമ്മുടെ അച്ഛനുമാരെയും ഒപ്പം തന്നെ ഒക്കെ ഇവരെ പ്രത്യേകമായി ഓർക്കാം. ഇവരെ തറവാതെ കടുവുകയാണ് കടുവുകയെന്ന് പല സ്ഥലങ്ങളിലേക്ക് കല്യാണം കഴിഞ്ഞും മാറി താമസിക്കുകയാണ്. എന്നാലും പ്രത്യേകമായി ഇവരെ പ്രത്യേകമായി പ്രാർത്ഥിക്കുകയും ചെയ്യും. ക്ഷണമിയാൾക്കു നൽക വരുവിൻ വാനവ വൃന്ദമിയാളെ, എതിരേൽ കാനതി മോദം വഹിക്കുവിൻ കരതാരിലിയാളുടെ ആത്മാവിനെ നിങ്ങൾ. പരമോന്നതനാം കർത്താവിൻ തിരുസന്നിധി ചേർത്തിടുവിൻ, സന്നിധി ചേർത്തിടുവിൻ. വരുവിൻ ധന്യവിശുദ്ധന്മാരെ, രക്ഷണമിയാൾക്കു നൽകാൻ വരുവിൻ വാനവ വൃന്ദമിയാളെ, എതിരേൽ കാനതി മോദം. Thank you.